പ്രിയപ്പെട്ട കുട്ടികളെ, എച്ച്യു സെക്ഷൻ ലോകത്തിൻ്റെ മറ്റൊരു USS ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ആനുകാലിക സംഭവങ്ങളാണ്, അവാർഡുകൾ. അപ്പോൾ ആ അവാർഡുകളിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തെ ചോദ്യം, 55-ാമത് ജ്ഞാനപീഠം നേടിയ എഴുത്തുകാരൻ ആര്? ഉത്തരം, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇദ്ദേഹം ജ്ഞാനപീഠം നേടുന്ന 6-ാമത് മലയാളിയാണ്. അതും കൂടി ആലോചിക്കണം. അക്കിത്തം എത്രാമത് മലയാളിയാണ് എന്ന് ചോദിക്കും, 6-ാമത്തെ മലയാളിയാണ്. അപ്പോൾ ഇതിന് മുന്നേ കിട്ടിയത് ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, എം ടി വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ്. ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. രണ്ടാമത്തെ ചോദ്യം, 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം, പോൾ സക്കറിയ. അടുത്ത ചോദ്യം, 2020 വയലാർ അവാർഡ് നേടിയത് ആര്? ഉത്തരം, ഏഴാച്ചേരി രാമചന്ദ്രൻ. കൃതി, ഒരു വിർജീനിയൻ വെയിൽക്കാലം. അടുത്ത ചോദ്യം, 2020 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം, ശ്രീകുമാരൻ തമ്പി. അടുത്ത ചോദ്യം, 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം, കെ സച്ചിദാനന്ദൻ. അടുത്ത ചോദ്യം, 2020 ഒ എൻ വി സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം, പ്രൊഫസർ എം ലീലാവതി. അടുത്ത ചോദ്യം, 2019 ജെ സി ഡാനിയൽ അവാർഡ് നേടിയത് ആര്? ഉത്തരം, ഹരിഹരൻ. അടുത്ത ചോദ്യം, 2019 ഓടക്കുഴൽ അവാർഡ് നേടിയത് ആര്? ഉത്തരം, എൻ പ്രഭാകരൻ. കൃതി, മായാ മനുഷ്യൻ. അടുത്ത ചോദ്യം, 2020 സ്വാതി സംഗീത പുരസ്കാരം നേടിയതാര്? ഉത്തരം, എൽ സുബ്രഹ്മണ്യം. അടുത്ത ചോദ്യം, 2020 ഹരിവരാസനം പുരസ്കാരം നേടിയതാര്? ഉത്തരം, ഇളയരാജ. അതോടൊപ്പം തന്നെ 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് വീരമണി രാജു. അടുത്ത ചോദ്യം, 50-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം, സുരാജ് വെഞ്ഞാറമൂട്. അതേപോലെ 50-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടി കനി കുസൃതി. ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് കനി കുസൃതിക്ക് ഈ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 50-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയത്? സിനിമ, വാസന്തി. അടുത്ത ചോദ്യം, 92-ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം, പാരസൈറ്റ്. സാധാരണയായി USS പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരുവിധം ആനുകാലിക ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.